നവംബർ 7 ആലപ്പുഴയിൽ നടന്ന വിജയലക്ഷ്മിയുടെ കൊലപാതകത്തിൽ പ്രധാന തെളിവായത് പ്രതി ജയചന്ദ്രൻ ബസ്സിൽ ഉപേക്ഷിച്ച വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണായിരുന്നു. ഈ ഫോൺ എറണാകുളത്ത് നിന്നും കണ്ണൂരിലേക്കുള്ള KSRTC ബസ്സിൽ നിന്നും കളഞ്ഞു കിട്ടിയ കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും ഉചിതമായ ഇടപെടലാണ് അന്വേഷണ സംഘത്തെ സഹായിച്ചത്. വിജയലക്ഷ്മി യാത്രയിൽ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാനായിരുന്നു സിനിമാ മോഡലിൽ ജയചന്ദ്രൻ ഫോൺ ബസ്സിൽ ഉപേക്ഷിച്ചത്. കഴിഞ്ഞ നവംബർ 7 പുലർച്ചെ അമ്പലപ്പുഴയിൽ നടന്ന വിജയലക്ഷ്മിയുടെ കൊലപാതകം കേരളക്കാരെ ആകെ ചർച്ചയായിരുന്നു. ആ ഒരു കൊലപാതകത്തിൽ ഏറ്റവും നിർണായകമായ തെളിവായത് ഈ വിജയലക്ഷ്മിയുടെ മൊബൈൽ ഫോണായിരുന്നു. ഈ മൊബൈൽ ഫോൺ പ്രതി എറണാകുളത്തു നിന്നും കണ്ണൂരേക്കുള്ള ഒരു KSRTC ബസ്സിൽ ഉപേക്ഷിക്കുകയായിരുന്നു. അത് പിന്നീട് ആ ബസ്സിലെ കണ്ടക്ടർക്ക് കിട്ടി. പിന്നീട് അതിലൂടെയാണ് ഈ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറും ഡ്രൈവറും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഫോൺ എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത്? ഞാൻ ബസ്സിൽ കയറി റിസർവേഷൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യാത്രക്കാരൻ പറഞ്ഞത്, ഫോണിതാ ഒരു ഫോൺ അനാഥമായി കിടക്കുന്നു, ആ ഫോണ് എൻ്റെ നമ്മളടുക്ക തന്നു. സാധാരണഗതിയിൽ ഫോണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഡിപ്പോയിൽ അടക്കലാണ്. ഇത് ആ അടുത്ത് പരിസരത്തുള്ള ആയിരുന്നെങ്കിൽ ആണെങ്കിൽ കൊടുക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഓണാക്കി നോക്കി. അപ്പോഴാണ് ഈ കോൾ വരുന്നത്. അപ്പം 7 പിന്നെ മിസ്സായ പിന്നെ പെണ്ണുങ്ങളാണ്. അപ്പം ഈ ഫോണ് തന്നയാൾ നിങ്ങളെ വണ്ടിയിൽ കയറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാളെ നമ്മളന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ കണ്ട പോലെ തോന്നി. അയാൾ ഈ ഫോണ് വണ്ടിയിലിട്ടിട്ട് ഇറങ്ങി ഫോൺ ഉണ്ടായി. പിന്നെ കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ പിന്നെയും വിളിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മിസ്സായ പെണ്ണുങ്ങളുടെ ഫോണാണ്. പിന്നെ കൺട്രോൾ റൂമിൽ പോയി പറഞ്ഞു, ഇങ്ങനെ സാറേ പിന്നെ ഫോണ് കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ ഈ കേസാണ് പറയുന്നതെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇനി ഇങ്ങനെ ഒരു സംഭവങ്ങളെ പറ്റിയിട്ടൊക്കെ പോലീസും കാര്യങ്ങളും നമ്മൾ പറയുന്നു. നമ്മുടെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഈ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഫോണ് ഒരു വണ്ടിയിൽ ഉപേക്ഷിക്കുന്നു പോകുന്നു. സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഉപേക്ഷിക്കുന്ന രീതിയിൽ. പക്ഷെ അവർക്ക് എന്തോ ഒരു തെറ്റ് പറ്റിപ്പോയി, കാരണം സൈഡിൽ എവിടെയാണ് ഉപേക്ഷിച്ചത് നമുക്ക് കാണത്തില്ല. അവരെ കണ്ടു കെട്ട് അതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരെ കണ്ണൂരേക്ക് വരുന്നല്ലേ. എന്തോ നമ്മൾ ഒരു നിമിത്തം പോലെ നമുക്ക് ഓണാക്കാൻ തോന്നി. ആ നിമിഷം ഈ കോള് വന്നു, നമ്മളവിടെ ഏൽപ്പിച്ചു.